സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2020 ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പേര് സ്പോർട്സ് ഇന്ത്യ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പേരാണ് സ്പോർട്സ് ഇന്ത്യ. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം, വുമൺ ഇൻ സയൻസ്, ശാസ്ത്രത്തിൽ വനിതകൾ. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമാണ് വുമൺ ഇൻ സയൻസ്. നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏതു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു? ചൊവ്വ. നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏതു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു? ചൊവ്വ. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ ഔദ്യോഗികമായി പുറത്തു വന്നത് എന്ന്? 2020 ജനുവരി 31. 2020 ജനുവരി 31 യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ ഔദ്യോഗികമായി പുറത്തു വന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തുകടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര് ബ്രെക്സിറ്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തുകടക്കൽ നടപടികൾ അറിയപ്പെടുന്നത് ബ്രെക്സിറ്റ് എന്ന പേരിലാണ്. യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 27. യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 27. ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി മൈക്കോസോവൻ ഹെന്നഗുയ സാൽമിക്കോള. ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് മൈക്കോസോവൻ ഹെന്നഗുയ സാൽമിക്കോള. ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആയി ആചരിച്ചത് എന്ന്? 2020 ഫെബ്രുവരി 27. 2020 ഫെബ്രുവരി 27 ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആയി ആചരിച്ചത്. പാകിസ്ഥാനിൽ ഈയിടെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എന്തിനെ പ്രതിരോധിക്കാനുള്ളതാണ്? വെട്ടുകിളികളുടെ ആക്രമണം. വെട്ടുകിളികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ ഈയിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനിക അഭ്യാസമായ സംപ്രീതി നയൻ നടന്നത് എവിടെ? മേഘാലയ. മേഘാലയയിലെ ഉംറോയിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനിക അഭ്യാസമായ സംപ്രീതി നയൻ നടന്നത്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത 6th ഓഫ് ഷോർ പെട്രോൾ വെസൽ ഏത്? വജ്ര. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത 6th ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേരാണ് വജ്ര. പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് താമസിക്കണമെന്നാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പറയുന്നത്? 240 ദിവസം. പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങിയത് 240 ദിവസം വിദേശത്ത് താമസിക്കണമെന്നാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പറയുന്നത്. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ചിന്ന ടു മോദി ഫെബ്രുവരി 9 പ്രകാശനം ചെയ്ത ഈ പുസ്തകം ആരുടെയാണ്? കുൽദീപ് നയ്യർ. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ചിന്ന ടു മോദി ഫെബ്രുവരി 9 പ്രകാശനം ചെയ്ത ഈ പുസ്തകം ആരുടേതാണ്? കുൽദീപ് നയ്യർ. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയ സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയ സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ് യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് യോദ്ധാവ്. 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ് വില്ലേജ് കണ്ടെത്തിയത് എവിടെ നിന്ന്? വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ് വില്ലേജ് കണ്ടെത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും നീണ്ടകാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത ക്രിസ്റ്റീന കൗക്ക്. 328 ദിവസമാണ് ക്രിസ്റ്റീന കൗക്ക്
ബഹിരാകാശത്ത് ഒറ്റയ്ക്ക് ചിലവഴിച്ചത്. 36th ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗോവ. 36th ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗോവ. ഗോവയിൽ വെച്ച് നടക്കുന്ന 36th ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം റൂബി ഗുല. ഗോവയിൽ വെച്ച് നടക്കുന്ന 36th ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് റൂബി ഗുല. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. 17 ലാംഗ്വേജസിലായിട്ടാണ് ചിത്ര സംയോജനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. ട്രാവൽ സൈറ്റ് ആയ ട്രിപ്പ് അഡ്വൈസർ 2020 ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിംഗ് വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് കൊച്ചി. ട്രാവൽ സൈറ്റ് ആയ ട്രിപ്പ് അഡ്വൈസർ 2020 ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിംഗ് വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് കൊച്ചി. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആര്? വിനോദ് കുമാർ ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. മിശ്ര വിവാഹിതരുടെ സുരക്ഷയ്ക്കായി സേഫ് ഹോം പദ്ധതി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം. മിശ്ര വിവാഹിതരുടെ സുരക്ഷയ്ക്കായി സേഫ് ഹോം പദ്ധതി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മോഹൻലാൽ. പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മോഹൻലാൽ. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയ ഏകീകൃത നിറം ഏത്? വെള്ള. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയ ഏകീകൃത നിറമാണ് വെള്ള. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. 2020-21 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2020-21 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2020 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഐ ആം ആൻഡ് ഐ വിൽ. ഐ ആം ആൻഡ് ഐ വിൽ എന്നതാണ് 2020 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി രൂപീകരിച്ച വെബ് പോർട്ടൽ ഏത്? ജൈവിക് ഗേദി. ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി രൂപീകരിച്ച വെബ് പോർട്ടൽ ജൈവിക് ഗേദി. 2020 ക്രിക്കറ്റിൽ ആദ്യമായി ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളിലും ജയിച്ച് റെക്കോർഡ് നേടിയ ടീം ഏതാണ്? ഇന്ത്യ. 2020 ക്രിക്കറ്റിൽ ആദ്യമായി ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളിലും ജയിച്ച് റെക്കോർഡ് നേടിയ ടീം ഇന്ത്യ. 2020 ടോക്കിയോവിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആകുന്നത് ആര്? സൗരവ് ഗാംഗുലി. 2020 ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആകുന്നത് സൗരവ് ഗാംഗുലി. ഫിനാൻഷ്യൽ ടൈംസിന്റെ യൂണിറ്റായ ബാങ്കർ മാഗസിൻ നൽകുന്ന ഏഷ്യ പെസഫിക് സെൻട്രൽ ബാങ്ക് ഓഫ് ദ ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത ദാസ്. ഫിനാൻഷ്യൽ ടൈംസിന്റെ യൂണിറ്റായ ബാങ്കർ മാഗസിൻ നൽകുന്ന ഏഷ്യ പെസഫിക് സെൻട്രൽ ബാങ്ക് ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത ദാസ്. 92nd ഓസ്കർ വേദിയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് പാരസൈറ്റ്. 92nd ഓസ്കർ വേദിയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് പാരസൈറ്റ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി റീഡിംഗ് മിഷൻ 2022 ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി റീഡിംഗ് മിഷൻ 2022 ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. കൊറോണ വൈറസ് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം എന്ത്? കോവിഡ് 19.
കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് കോവിഡ്-19. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ത്? യുണൈറ്റഡ് ബൈ ഇമോഷൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ. രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൃതിക് റോഷൻ. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൃതിക് റോഷൻ. 2020 മികച്ച നവാഗത സംവിധായകനുള്ള ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധു സി നാരായണൻ. 2020 മികച്ച നവാഗത സംവിധായകനുള്ള ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധു സി നാരായണൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? മേഘാലയ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2020 ഫെബ്രുവരിയിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച റഷ്യൻ വനിതാ താരം മരിയ ഷറപ്പോവ. 2020 ഫെബ്രുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച റഷ്യൻ വനിതാ താരമാണ് മരിയ ഷറപ്പോവ. പ്രഥമ ഖേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാമതെത്തിയ സർവകലാശാല ഏത്? പഞ്ചാബ് സർവകലാശാല. പ്രഥമ ഖേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാമതെത്തിയ സർവകലാശാല പഞ്ചാബ് സർവകലാശാല. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യമെന്ത്? സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യമെന്ത്? സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? അരുൺ ജെയ്റ്റ്ലി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? അരുൺ ജെയ്റ്റ്ലി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം പുതുച്ചേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്ര ഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽക്കർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽക്കർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ മൻപ്രീത് സിംഗ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ മൻപ്രീത് സിംഗ്. 2020 അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ ടീം ബംഗ്ലാദേശ്. 2020 അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ ടീം ബംഗ്ലാദേശ്. 92 ഓസ്കറിൽ മികച്ച സിനിമയടക്കം 4 അവാർഡുകൾ കരസ്ഥമാക്കിയ പാരസൈറ്റ് ഏതു രാജ്യത്തു നിന്നുമുള്ള ചിത്രമാണ്? ദക്ഷിണ കൊറിയ. 92 ഓസ്കറിൽ മികച്ച സിനിമയടക്കം 4 അവാർഡുകൾ കരസ്ഥമാക്കിയ പാരസൈറ്റ് ഏതു രാജ്യത്തു നിന്നുള്ള ചിത്രമാണ്? ദക്ഷിണ കൊറിയ. ഇന്ത്യ UK സംയുക്ത വ്യോമാഭ്യാസമായ ഇന്ദ്രധനുഷ്. 2020 വേദി ഗാസിയാബാദ്. ഇന്ത്യ UK സംയുക്ത വ്യോമാഭ്യാസമായ ഇന്ദ്രധനുഷ്. 2020 വേദി ഗാസിയാബാദ്. ഫ്രാൻസിൽ നടന്ന 34th കാൻസ് ഓപ്പൺ ചെസ് ജേതാവായ ഇന്ത്യക്കാരൻ ഡി കുഗേഷ്. ഫ്രാൻസിൽ നടന്ന 34th കാൻസ് ഓപ്പൺ ചെസ് ജേതാവായ ഇന്ത്യക്കാരൻ ഡി ഗുഗേഷ്.
2020 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേരള മന്ത്രി പി ശങ്കരൻ. 2020 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയാണ് പി ശങ്കരൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി പ്രൊഫസർ സി ജി രാജഗോപാൽ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി പ്രൊഫസർ സി ജി രാജഗോപാൽ. 2020 ഫെബ്രുവരിയിൽ ലണ്ടൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ WBR ഗോൾഡൻ എറ ഓഫ് ബോളിവുഡ് ബഹുമതിക്ക് അർഹനായത് മനോജ് കുമാർ. 2020 ഫെബ്രുവരിയിൽ ലണ്ടൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ WBR ഗോൾഡൻ എറ ഓഫ് ബോളിവുഡ് ബഹുമതിക്ക് അർഹനായത് മനോജ് കുമാർ. നമസ്തേ ട്രംപ് ഇവന്റിന് വേദിയായത് അഹമ്മദാബാദ്. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയി നിയമിതനായത് സഞ്ജയ് കൊത്താരി. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് സഞ്ജയ് കൊത്താരി. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തി ജി രമേശ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തി ജി രമേശ്. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ജാവേദ് അഷ്റഫ്. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് ജാവേദ് അഷ്റഫ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം സ്റ്റീവ് സ്മിത്ത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം സ്റ്റീവ് സ്മിത്ത്. ഇന്ത്യൻ കരസേനയുടെ പുതിയതായി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പേര് തൽസേന ഭവൻ. ഇന്ത്യൻ കരസേനയുടെ പുതിയതായി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് തൽസേന ഭവൻ. VP മേനോൻ, ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നാരായണി ബസു. VP മേനോൻ, ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നാരായണി ബസു. 2021 ജനുവരി 1 മുതൽ 2-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സർക്കാർ ജോലി നൽകില്ല എന്ന് തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം അസം. 2021 ജനുവരി 1 മുതൽ 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സർക്കാർ ജോലി നൽകില്ല എന്ന് തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം അസം. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ പുതുതായി കണ്ടെത്തിയ ചീര വിഭാഗത്തിന്റെ പേര് അമരന്ദാസ് രാജശേഖരി. പശ്ചിമഘട്ടത്തിൽ പുതുതായി കണ്ടെത്തിയ ചീര വിഭാഗത്തിന്റെ പേര് അമരന്ദാസ് രാജശേഖരി. 2020 ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭാ വർമ്മ. 2020 ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭാ വർമ്മ. ഏത് കൃതിയാണ് പ്രഭാ വർമ്മയെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനാക്കിയത്? ശ്യാമമാധവം. ശ്യാമമാധവം എന്ന ഖണ്ഡകാവ്യമാണ് പ്രഭാ വർമ്മയെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനാക്കിയത്. കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന സർക്കാർ പദ്ധതി സഹിതം. കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന സർക്കാർ പദ്ധതി സഹിതം. 2020 ഡാൻ ഡേവിഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ഗീതാ സെൻ. 2020 ഡാൻ ഡേവിഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ആക്ടിവിസ്റ്റാണ് ഗീതാ സെൻ. സംസ്ഥാന തലത്തിൽ 2018-19 മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി. സംസ്ഥാന തലത്തിൽ 2018-19 മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്ത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക കാമ്യ കാർത്തികേയൻ.
തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ്വ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക കാമ്യ കാർത്തികേയൻ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. 2020 ഫെബ്രുവരിയിൽ കാൻസ് കപ്പ് ചെസ് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ താരം കൊനേരു ഹംപി. 2020 ഫെബ്രുവരിയിൽ കാൻസ് കപ്പ് ചെസ് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ താരം കൊനേരു ഹംപി. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ. 2020 ഫെബ്രുവരിയിൽ കേരള സംസ്ഥാന സർക്കാർ മികച്ച ടി വി ന്യൂസ് റീഡറായി തെരഞ്ഞെടുത്തത് എൻ ശ്രീജ. മാതൃഭൂമി ന്യൂസ് റീഡറാണ് 2020 ഫെബ്രുവരിയിൽ കേരള സംസ്ഥാന സർക്കാർ മികച്ച ടി വി ന്യൂസ് റീഡറായി തെരഞ്ഞെടുത്തത് എൻ ശ്രീജ. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന ബജറ്റ് 2020 ഏത് ദിവസമാണ് അവതരിപ്പിച്ചത്? ഫെബ്രുവരി 7. കേരള സംസ്ഥാന ബജറ്റ് 2020 ഏത് ദിവസമാണ് അവതരിപ്പിച്ചത്? ഫെബ്രുവരി 7. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം, അമരാവതി, കുർണൂൽ എന്നിവയാണ് ഈ 3 തലസ്ഥാനങ്ങൾ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗം. 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LPU സ്കൂളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷാ നിഘണ്ടു. 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LPU സ്കൂളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷാ നിഘണ്ടു. റൺ ഫോർ ഇന്ത്യ ടീം ഈവന്റ് നടത്തിയ സംസ്ഥാനം ത്രിപുര. 2020 റൺ ഫോർ ഇന്ത്യ ടീം ഈവന്റ് നടത്തിയ സംസ്ഥാനം ത്രിപുര. ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന പുതിയ ജില്ല ഗൗരേല പെൻഡ്ര മവാഹി. ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന പുതിയ ജില്ലയാണ് ഗൗരേല പെൻഡ്ര മവാഹി. ഇന്ത്യ റഷ്യ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കാമോവ്. ഇന്ത്യ റഷ്യ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കാമോവ്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്യാർക പൗദ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്യാർക പൗദ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് SERB യുടെ 2020 വുമൺ എക്സലൻസ് അവാർഡിന് അർഹയായത് ഡോക്ടർ നിധി കുമാർ. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് അവാർഡ് SERB യുടെ 2020 വുമൺ എക്സലൻസ് അവാർഡിന് അർഹയായത് ഡോക്ടർ നിധി കുമാർ. 2020 ഫെബ്രുവരിയിൽ ICC 7 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ക്രിക്കറ്റ് താരം യൂസഫ് അബ്ദുൾ റഹീം അൽ ബാദുഷി. 2020 ഫെബ്രുവരിയിൽ ICC 7 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ക്രിക്കറ്റ് താരം യൂസഫ് അബ്ദുൾ റഹീം അൽ ബാദുഷി. ഇന്ത്യയിൽ ആദ്യമായി LPG ഗ്യാസ് കവറേജ് 100% കൈവരിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി LPG ഗ്യാസ് കവറേജ് 100% കൈവരിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പ്രഥമ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്കിലെ ലേ ആണ് പ്രഥമ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി. 13 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ബംഗ്ലാദേശ്. 13 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ബംഗ്ലാദേശ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനാക്.
ലിവ മിസ് ഡിവ യൂണിവേഴ്സ് 2020 അറ്റ്ലൻ കാസലിനോ. ലിവ മിസ് ഡിവ യൂണിവേഴ്സ് 2020 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അറ്റ്ലൻ കാസലിനോ. 2020 വനിതാ 2020 ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. 2020 വനിതാ 2020 ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ശ്രീലങ്കയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് 2020 ആഘോഷിച്ചത്? 72. ശ്രീലങ്കയുടെ 72-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് 2020 ആഘോഷിച്ചത്. 12-ാമത് സൗത്ത് ഏഷ്യ കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി. 12-ാമത് സൗത്ത് ഏഷ്യ കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി. കൊറോണ ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കൊറോണ ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.